ഇന്ന് നമ്മുടെ ശലഞ്ചരയുടെ നാലാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ഹെയർ പാക്ക് ഒന്നും ഇടുന്നില്ല. നമ്മുടെ മുടിക്ക് നീളത്തിലും നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്ന ഒരു ലഡുവാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലഡു തയ്യാറാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. റാഗിപ്പൊടി നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ടപ്പെട്ട എല്ലാ ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. കൂടാതെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് റാഗിപ്പൊടി. അടുത്ത നമ്മൾ എടുത്തിരിക്കുന്നത് കപ്പരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കപ്പരണ്ടി നമ്മുടെ മുടിക്ക് നല്ല തിക്കായി വളരാനും അതുപോലെ തന്നെ ഫ്രിസി ഹെയർ ഒക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. അടുത്തെടുത്തിരിക്കുന്നത് പച്ചപ്പാരാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു പ്രോട്ടീനാണ്. അടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന നെയ്യാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച നെയ്യാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ കഴിക്കുന്ന ബദാം പരിപ്പ് ഇത്രയും കൂടെയാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കപ്പലണ്ടിയും ബദാം പരിപ്പുമാണ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ഫസ്റ്റിലായി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് കളറ് മാറി ഒന്ന് അതിൻ്റെ ഒരു മറുത്തതിൻ്റെ ഒരു മണം വരും നമുക്ക്. ആ മണം വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് ഇത് ഇറക്കി വെച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ഫ്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പച്ചപ്പയറാണ് എടുത്തേക്കുന്നത്. പയറിൻ്റെ ഇതുപോലെ തന്നെ ഒരു കളർ മാറി വരുമ്പോഴത്തേനും നമുക്ക് അതൊന്നും എടുത്ത് തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ആ പാത്രത്തിലോട്ട് തന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു കളർ മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് അത് എടുത്തൊന്ന് ആറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കത് മിക്സിയുടെ ചാറിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡർ വേണ്ട, ഒരു ഇച്ചിരി തരിയോടുകൂടി വേണം നമ്മുടെ ലഡുവിന് വേണ്ടി എടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ പയർ ഇതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കപ്പലണ്ടിയും ബദാം പരിപ്പും കൊണ്ടൊന്ന് പൊടിക്കാം. ആ സമയം കൂടെ നമുക്ക് ലഡു തയ്യാറാക്കാൻ വേണ്ട ശർക്കര ഒന്നൊരുക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത്. 300 ഗ്രാം ശർക്കരയും 3-4 ഇഞ്ച് ഏലക്കയും കൂടെ എടുത്തിരിക്കുന്നത്. ഇത് ഏലക്ക നമ്മുടെ ലഡുവിന് ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഏലോട്ട് 300 ഗ്രാം തന്നെ വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കൂടെ ഒഴിച്ച് നമുക്ക് ഇനി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പരണ്ടിയും ബദാം പരിപ്പും ഇവിടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ വേണ്ട, ചെറിയ ചെറിയ കുഞ്ഞുകുഞ്ഞ് നമുക്കൊന്ന് കടിക്കാൻ പാകത്തിലുള്ള കുഞ്ഞുകുഞ്ഞ് തരികളൂടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പഞ്ഞപ്പുല്ല് ഒരു 300 ഗ്രാം, അതുപോലെ തന്നെ ചെറുപയർ 200 ഗ്രാം, കപ്പലണ്ടി 400 ഗ്രാം, ഇത്രയാണ്. ശർക്കര 300 ഗ്രാം, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏലക്ക 2 എണ്ണം, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അതിനകത്തോട് നമ്മൾ 2-3 ഏലക്കായും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ലഡുവിന് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഈ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തേക്കുവാണ്. ആ കൂട്ടത്തിൽ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം. ഫസ്റ്റിൽ നമ്മൾ കൈയെല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്ത് ഒട്ടും വെള്ളം നനവ് പാടില്ല. ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ഞപ്പുല്ലിൻ്റെ പൊടിയെ, അതിന് കഴിഞ്ഞ് നമ്മൾ പയറിൻ്റെ പൊടിയെ, അതിനുശേഷം നമ്മുടെ കപ്പലണ്ടിയും ബദാം പരിപ്പും കൂടെ പൊടിച്ച പൊടി, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടുതൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഡേറ്റ്സ് ആണ്. അത് ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുകയാണ്. 30 ദിവസത്തേക്ക് വേണ്ടി ഒരു 15 ഡേറ്റ്സ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഡേറ്റ്സിലെ കുരു എല്ലാം കളഞ്ഞ് വേണം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ. എന്നിട്ട് നല്ലതായിട്ട് ഞെരടി ഇളക്കുക. ഞെരടി ഇളക്കി കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടി ഇതിനകത്ത് ഒഴിക്കുകയാണ്. അതിനുശേഷം കുഞ്ഞുകുഞ്ഞ് ലഡു കുഞ്ഞുകുഞ്ഞ് ഉരുളകളായിട്ട് നമുക്ക് പിടിക്കാം. ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 തൊട്ട് 32 ലഡു വരെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും മറന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് ഓൺ എന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്യുക. അപ്പോൾ നാളെ നമ്മുടെ ഹെയർ പാക്ക് വീഡിയോ ആണ്.
നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ലഡുവാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇന്ന് ലേറ്റായിപ്പോയി. അത് ചില സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളിത് ലേറ്റായി പോയതാണ്. അപ്പോൾ നാളെ നമ്മുടെ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ 13 ഡേയ്സ് നിങ്ങളിത് ഡെയിലി കഴിക്കണം. ഡെയിലി ഓരോന്ന് വെച്ച് കഴിച്ചാൽ മതി. എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ രാവിലെ കഴിക്കും, അല്ലെങ്കിൽ സ്നാക്സ് പോലെ നമുക്ക് ഇടവിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കഴിച്ചാൽ മതി. ഒന്നിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കേണ്ട കാര്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാതെ എല്ലാവരും ശ്രമിക്കണം. കുഞ്ഞുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണത്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.